നമസ്കാരം ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സംഭവം വേറെ ഒന്നുമല്ല, കുറച്ച് സുഖമില്ലായിരുന്നു. പേടിക്കണ്ട, കോവിഡൊന്നുമല്ല, പക്ഷേ അല്ലാത്ത കുറച്ച് ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ വളർന്നു നിൽക്കുന്ന മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഞാൻ കുറച്ച് പ്രോജക്ട്സിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം. ഇന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഇത് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ പ്ലാൻഡ് അല്ലാത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ചിലപ്പോൾ നീണ്ടുപോകും, ചിലപ്പോൾ അതിനകത്ത് ഞാൻ സംസാരിക്കുന്ന ഒരുപാട് ലാഗ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കഥ അല്ലെങ്കിൽ പ്രോപ്പർ പോയിൻറ്റിലോട്ട് വരത്തില്ല, കുറേ അങ്ങ് ചുറ്റിക്കറങ്ങി നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ചെയ്യാതെ. പക്ഷേ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ഷൗലിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നിങ്ങളിപ്പോൾ ഷൗലിനെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും, കാരണം ഏകദേശം ഒരു കംപ്ലീറ്റ് ബൈക്കായിട്ടുണ്ടിത്. പക്ഷേ ഈ കാണുന്നൊക്കെ ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. എൻജിനൊന്നും ഞാൻ ഇതിനകത്ത് വെച്ച് അതിൻ്റെ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതിനകത്ത് ടൈറ്റ് ചെയ്തിട്ടുള്ളത് ഓയിൽ ടാങ്ക്, പിന്നെ ബാറ്ററി ബോക്സ്, അങ്ങനെ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് വെച്ചേക്കുന്നേ ഉള്ളൂ. എൻ്റെ നട്ടും ബോൾട്ടും എല്ലാം കൂടെ സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുത്തേക്കാണ്, അത് ഇതുവരെ തിരിച്ചു വന്നില്ല. പിന്നെ ആ ഇവിടുത്തെ അഴുക്ക് കണ്ടിട്ട് ഞെട്ടരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പെസ്റ്റ് കൺട്രോൾ ചെയ്ത് നമ്മളുടെ ടേബിൾ മൊത്തം ഏകദേശം ചതലെടുത്തു പോയി. അപ്പോൾ അങ്ങനെ ഫുൾ വീട്ടിൽ അതിൻ്റെ പെസ്റ്റ് കൺട്രോൾ ചെയ്തതിൻ്റെയാണ് ആ കാണുന്ന അഴുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വൃത്തിയാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം പറഞ്ഞ പോലെ ഷൗലിനകത്ത് ഇപ്പം കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഷൗലിനെ കാട്ടി ഈ ടൈപ്പ് ഷോക്ക് ഇട്ടാലോ എന്ന്. കാരണം ഇത് കുറച്ച് എനിക്കൊന്ന് ഷൗലിൻ്റെ ലുക്കായിട്ട് മാച്ച് ചെയ്തു പോകും. പക്ഷേ ഇത് മറ്റേ ഹൈറ്റ് കൂട്ടല്ല ഇട്ടേക്കുന്നത്. നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ പീസ് ഷൗലിൻ്റെ ഇരുന്ന ഷോക്കിൻ്റെ അടുത്താണ് ഇങ്ങോട്ട് ഇട്ടത്. അപ്പം അത് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പുറത്തെ കാണുന്നില്ല. പിന്നെ പ്ലേറ്റ് ചെയ്യാൻ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്, ഈ ആഴ്ച തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഇടുന്നുണ്ട്. പ്രസൻ്റ്ലി ഇത് ജസ്റ്റ് ഞാനൊന്ന് ഈ ലെവലിലാക്കി വെച്ച്, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പണിയൊന്നും നടക്കത്തില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെയർ വാങ്ങി. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പം ഇത് രണ്ടും ബാക്കിലത്തെ ഗ്രാബ് ഹാൻഡിലും കൂടെ ഒരു സെറ്റായിട്ട് ഞാൻ മേടിച്ചു, കിട്ടി. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഏറ്റവും അപ്ഡേറ്റഡ് സാധനം എന്ന് പറയുന്നത് എന്താ, ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കിട്ടാൻ അത്ര എളുപ്പമല്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് ഗിയർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഗിയർ ഇൻഡിക്കേറ്റർ വരുമ്പോൾ നമ്മളുടെ ഓൾഡ് ന്യൂട്രൽ സ്വിച്ച് വർക്ക് ചെയ്യത്തില്ല. അതിനകത്ത് ഈ 5 ഗിയറിൻ്റെ ഇൻഡിക്കേറ്റർ ഉള്ള സ്വിച്ച് വാങ്ങണം. അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഫോട്ടോസ് അയച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് മേടിക്കാൻ കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ജസ്റ്റ് ആ സ്വിച്ച് ഉണ്ടാക്കിയെടുക്കും. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു യൂട്യൂബർ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടായിരിക്കും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതൊന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ബെനിഫിറ്റ് ചെയ്യും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നർ ട്യൂബ്സ്. അപ്പോൾ ഇതാണ് ഈ ഷൗലിനകത്ത് വന്ന ഇന്നർ ട്യൂബ്. ഇത് പഴയ, അതായത് ലേറ്റസ്റ്റ് മാക്സ് 100R വേറെ എനിക്കൊന്ന് 1-2 സാമുറായിയുടെ മോഡലിനും സെയിമാണ്. ഇത് പക്ഷേ പഴയ സാമുറായി അല്ല, ഷോഗണല്ല, ഷൗലിൻ്റെ പോലത്തെ അല്ല ഇന്നർ ട്യൂബ്. അപ്പോൾ ഇതെന്തായാലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ തപ്പിപ്പോകുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ മീറ്റർ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ക്രൗൺ പ്ലേറ്റിൽ അതിനുള്ള ഓപ്ഷനില്ല. ഇവിടെ രണ്ട് ചെറിയ ബ്രാക്കറ്റ്സ് വന്ന ആ ബ്രാക്കറ്റ്സിലോട്ടാണ് മീറ്റർ പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് മിക്കവാറും ഞാൻ ആ ബ്രാക്കറ്റ്സ് ഒന്നീ ചെയ്തെടുക്കും, അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാക്സ് 100R ഇതും സുസുക്കിയുടെയും സെയിമാണെന്നാണ്, ഷോഗൻ്റെയും അശേ ഷൗലിൻ്റെയും സെയിമാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോക്കണം. കാരണം എൻ്റെ റിസർച്ച് വെച്ചാൽ അതാണ് മനസ്സിലായത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുസുക്കി ബൈക്ക് എന്ന് പറയുന്ന ഒരു സമുദ്രം പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ബൈക്കും ഓരോ ടൈപ്പാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഈ ബൈക്കിനകത്ത് ഈ സാധനങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. കാരണം ഓരോന്നിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ചെറിയ ചെറിയ കോൺഫിഗറേഷൻ ഡിസൈൻ ചേഞ്ചസ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പം
അതാണ് ഈ ആഴ്ച പറ്റുമെങ്കിൽ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പുതിയ സൈലൻസർ വാങ്ങിച്ചു, അത് വാങ്ങിച്ചത് ഒരു സബ്സ്ക്രൈബറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്, പുതിയതല്ല, യൂസ്ഡ് ആണ്. അപ്പോൾ അത് നല്ല കണ്ടീഷനിലാണ്, ഒന്ന് തുടച്ചു മിനുക്കി എടുത്താൽ മതി. പിന്നെ പണി കഴിയുമ്പോഴത്തേക്ക് വണ്ടി കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോഴേ കണക്റ്റ് ചെയ്യാം. പക്ഷേ വേറെയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിമ്മ്, ഈ കിടക്കുന്ന റിംസ് എന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് അബുദ അതിൻ്റെ ഇടയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചത് അതേപോലെ ഇരിക്കുകയാണ്, എടുത്തില്ല, കൊടുത്തൊന്ന് കമ്പിയിട്ട് വെക്കണം. അപ്പം അതാണ് അടുത്ത പരിപാടി. അപ്പോൾ പറ്റുമെങ്കിൽ നാളെ എനിക്ക് അവധിയാണ്, അപ്പം നാളെ ഒന്ന് പോയി അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതൊരു മറ്റന്നാളൊക്കെ ആകുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ അതാണ് നമ്മളുടെ ഷാവലിൻ്റെ അപ്ഡേറ്റ്. അടുത്തതെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളിവിടെ രണ്ട് ഫ്രെയിം കാണുന്നുണ്ട്, അപ്പോൾ ഈ രണ്ട് ഫ്രെയിം എന്തിനുള്ളതെന്നും കൂടെ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്ന എൻ്റെ ഇരുന്ന് എന്താ ഈ മെറൂൺ ബൈക്കല്ലേ, മെറൂൺ ബൈക്കിൻ്റെ ചാസിയാണിത്. ഇത് എന്ന് പറയുന്നത് 5-speed RX 135 ആണ്. അപ്പോൾ ഈ സാധനം നമ്മൾ ഒന്നുകൂടെ പെയിൻ്റ് അടിച്ചിട്ട് ഇതിനകത്ത് പണി തുടങ്ങണം. പക്ഷെ ഒറ്റ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗിയർ ബോക്സ് കിട്ടിയിട്ടില്ല 5-speed. ഇതിനെ ബിഗ് ബോർ ആക്കാനാണ്, അപ്പോൾ 5-speed ഗിയർ ബോക്സ് വെച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ലാഗ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അടുത്തെന്ന് പറയുന്ന RXZ-ൻ്റെ ചാസിയാണ്. ഇതിനകത്ത് ഒരു നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ മറ്റേ കാണുന്ന കോണ്ടിനെൻറ്റൽ GT-യുടെ ടാങ്കൊക്കെ വെച്ചിട്ട്, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം. ഇപ്പം അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ തലയിൽ കിടക്കുന്നേ ഉള്ളൂ. അതിനെ പ്രാവർത്തികമാക്കി അതിനെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ ആരും കാണാത്തൊരു സാധനമായിരിക്കും. അതാണ് അതിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇതുവരെ കേരളത്തിൽ ഒരു യൂട്യൂബർ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോവാം. അപ്പം അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. പിന്നെ നമ്മുടെ RD മര്യാദയ്ക്ക് ഓടുന്നുണ്ട്, അതിനകത്ത് ഒരു ചെറിയ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു അതിൻ്റെ സ്നീക്ക് പിക്ക് കാണിച്ചു തരാം. എന്താ ഇതുണ്ട്? അപ്പോൾ ഇത് നമ്മളുടെ മീറ്റിയോറിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് രണ്ട് ഫംഗ്ഷൻ കിട്ടും. ഒന്ന് കിൽ സ്വിച്ച് കിട്ടും, രണ്ടാമത്തെ നമ്മളുടെ നാല് മറ്റേ ഹാസഡ് ലൈറ്റിൻ്റെ അത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ സ്വിച്ച് വെച്ചതേ ഉള്ളൂ, വയർ ചെയ്തിട്ടില്ല. അപ്പോൾ വയർ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇട്ട് തരാം. അടുത്ത നമ്മുടെ RXZ ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയാണ്. അത് ഞാൻ ഇതേപോലെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അത് അധികം ഓടാറില്ല, കാരണം അതിൻ്റെ പേപ്പർ വർക്ക് പെൻഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മളുടെ ചുറ്റുവട്ടത്ത്, അതായത് മെയിൻ റോഡിൽ കയറാതെ നമ്മളുടെ ഇവിടെ ഉള്ള പ്രൈവറ്റ് റോഡിൽ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഒരു വഴിയില്ലെങ്കിൽ. ഇതിന് രജിസ്ട്രേഷനൊക്കെ ഉണ്ട്, വാലിഡും ആണ്, പക്ഷേ ഇവിടുത്തെ NOC ഇല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആണ് ഞാൻ ഈ വണ്ടി അധികം എടുക്കാത്തത്. കാരണം അതർ സ്റ്റേറ്റ് വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ പോലീസ് മാമന്മാർ നമ്മളെ നിർത്തും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി ഞാൻ അധികം യൂസ് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ചാണ്. ഇദ്ദേഹം നമ്മളെ വിട്ട് അടുത്ത കാലത്ത് തന്നെ പോകാൻ പോവാണ്. ഏകദേശം ഇതിൻ്റെ ഡീല് ഫൈനലായി നിൽക്കുകയാണ്. അപ്പം കുറച്ചും കൂടെ ഇതിനകത്ത് പുള്ളി ഫണ്ട്സൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സാധനം പെട്ടെന്ന് തന്നെ പോവും. സംഭവം വേറെ ഒന്നുമല്ല, വൈഫിന് ആക്ച്വലി ഓടിക്കാനായിരുന്നു ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. പക്ഷേ പുള്ളിക്കാരിക്ക് ഓടിക്കാനായിട്ട് വലിയ താല്പര്യമില്ല, അതായത് പഠിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എനിക്കും കൂടെ ഓടാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പായിട്ട് വെക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെ വാങ്ങിച്ചു. അതാണിത്. ഇത് ഡീസൽ ഫോർഡ് ഫിഗോ ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമ്മളിത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാധനം എനിക്ക് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സിറ്റിയിലൊക്കെ പോകാനായിട്ട് ഇതാണ് നല്ലത്, ക്രൂസിനെ കാട്ടി. ക്രൂസിനകത്തൊരു ചെറിയ ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്കൊരു വൻ പണി കിട്ടി. അതായത് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഞാൻ കൊച്ചിയിലേക്ക് ഒരു യാത്ര പോയതാണ്. അപ്പോൾ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി നമ്മളുടെ എതിരെ വന്ന് നമ്മളെ വന്ന് ഇടിച്ചിട്ട് പോയി. അപ്പം അയാൾ നിർത്താതെ പോയി, പിന്നെ എനിക്കും നിർത്താൻ പറ്റിയില്ല. കാരണം ഞാൻ നിർത്തിയപ്പോഴത്തേക്ക് അത് ഒരുപാട് ദൂരെ പോയി. അപ്പം ഞാൻ വണ്ടി തട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മിറർ മാത്രമേ പൊട്ടിയുള്ളൂ എന്ന്. പക്ഷേ വണ്ടിക്ക് വേറെ ഡാമേജ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക്
ഇപ്പം ഈ പിക്ചറിൽ കാണാം എങ്ങനെ എത്രമാത്രം ഡാമേജ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഞാൻ വണ്ടി ഓടിച്ച് അങ്ങ് എത്തി തൃശ്ശൂർ, പിന്നെ തിരിച്ചു വന്നു. ആ ഇടി കഴിഞ്ഞിട്ടുള്ള വീലാണിത്. അപ്പം ഇതിനകത്തൊരു പീസ് മിസ്സായി, ഇവിടെ ഒരു തട്ട് കിട്ടി, ഇവിടെ ഒരു തട്ട് കിട്ടി, ഇവിടെ ഒരു പീസ് പോയി. അപ്പം ഇതെന്തായാലും സിംഗിൾ വീലായിട്ട് കിട്ടാത്തതുകൊണ്ട്, പിന്നെ മാത്രമല്ല വീലിന് വലിയ ഡാമേജ് ഇല്ല, എഡ്ജിനാണ് കണ്ട കാറ്റിപ്പോഴും നിൽക്കുകയാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാനാണ് പ്ലാൻ. ഇതിനെ റിപ്പയർ ചെയ്തിട്ട് എന്തായാലും ബാക്കിലാണ് ഇടുന്നത്, പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഫുൾ അലോയുടെ സെറ്റ് മാറ്റും. മാറ്റുമ്പോഴത്തേക്ക് ഇതും കൂടെ മാറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇടി നിങ്ങൾ കണ്ടല്ലോ, ഫോട്ടോയും കണ്ട്. അപ്പം ഇത്രയും വലിയ ഇടിയിൽ വണ്ടി ഒരു അംശം പോലും പാളിയില്ല, അതായത് അത് ഓടിക്കൊണ്ടിരുന്ന രീതി തന്നെ ഓടി. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വണ്ടികളെ പോലത്തെ വണ്ടി വാങ്ങുമ്പോഴത്തേക്കുള്ള ഗുണം അതാണ്, അതായത് സേഫ്റ്റി. അല്ലെങ്കിൽ ഈ സെന്നോ, ഈ പറഞ്ഞ പോലെ ഏത് വണ്ടിയാണെങ്കിലും, ഒരു 15 ലക്ഷത്തിന് വരുന്ന ലെവലിലെ ഏത് വണ്ടിയാണെങ്കിലും, ഹോണ്ട സിറ്റി ആണെങ്കിൽ വരെ വണ്ടി കംപ്ലീറ്റ് ഭയങ്കര അതുണ്ടായിരുന്നു, ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് സേഫായിട്ട് അങ്ങോട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയും ചെയ്യാൻ പറ്റി. അതിനുപരി എനിക്ക് പോയി തൃശ്ശൂരിൽ നിന്ന് വൈഫിനെയും മോളെയും കൂടെ വിളിച്ചുകൊണ്ട് വരാനും പറ്റി. അപ്പം അതാണ് ഈ പറഞ്ഞ പെട്ടെന്നുള്ള ഒരു അപ്ഡേറ്റ്. ഇനി ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാം. കുറച്ച് സമയത്തിൻ്റെ പ്രശ്നവുമാണ്, പിന്നെ ഹെൽത്തിൻ്റെ ഇഷ്യൂ കാരണമാണ് എനിക്ക് നമ്മളുടെ വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഇതിനെ ഞാൻ എൻ്റെ ഗ്യാരേജിനെ ഇപ്പോൾ വർക്ക്ഷോപ്പെന്ന് പറയുന്നു. ഓക്കെ, അപ്പം അതും കൂടെ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാം. എന്തായാലും എന്തെങ്കിലും അപ്ഡേറ്റ്സ് എങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം എങ്കിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾ തന്ന സ്നേഹം ഇനിയും തരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് വീഡിയോ കാണാനുള്ളവർക്ക് ഇപ്പോൾ എനിക്ക് ഉടനെ ഒരു സെയിം സാധനം ഇംഗ്ലീഷിൽ ചെയ്യാനുള്ള സമയമില്ല. ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോനെ ഞാൻ ഡബ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ എടുക്കുകയോ ചെയ്യാം. അപ്പം അതാണ്, ഇംഗ്ലീഷിലുള്ളവർക്ക് ഇംഗ്ലീഷിലാണ് പറഞ്ഞു കൊടുക്കേണ്ട ഈ കാര്യം. പക്ഷേ മലയാളം വീഡിയോ എന്തായാലും ഇത്ര ദൂരം വരെ ഇംഗ്ലീഷ് ആര് കേൾക്കത്തില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ മറ്റേ പോർട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് എപ്പോഴും എപ്പോഴും നമ്മളീ പറഞ്ഞ സ്റ്റുഡിയോയിൽ കയറി വരും. കയറി വരുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നതും കൂടെ റെക്കോർഡാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സാധനം എടുത്ത് ഒന്നേന്ന് വീണ്ടും ചെയ്യേണ്ടി വരും. അതാണിപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഉറങ്ങുമ്പോഴോ എപ്പോഴെങ്കിൽ ഒരു സമയം കിട്ടുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് മലയാളത്തിൽ അത് ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ മൂന്ന് വണ്ടികളുടെ പണി കിടപ്പുണ്ട്. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആകുമ്പോഴാണ്, അത് വേറെ ഞാൻ പറഞ്ഞുതരാം. അത് കൂടാതെ നമുക്ക് ഇപ്പോൾ എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനുപരി വേറൊരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. അതാ ഞാനിപ്പോൾ തൽക്കാലം RD അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഉണ്ട്. ഈ പ്രോജക്റ്റ് ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ നോക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവസാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇതെല്ലാം വരാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.